close your eyes. Close your eyes, all. Oh God, thank you for today. Thank you for ways in which you provide for us for a protection. We ask all this in the name of the Holy Name. Amen. Amen. Good morning, everybody. Aryan, good morning. Good morning, teacher. Good morning, teacher. Chapter 1 ile. Chapter 1 ile activity nammal ezhuthittillarunnu kando. Chapter 1 page number 133. Page number 133 kando. ആക്ടിവിറ്റി കണ്ടോ? ആക്ടിവിറ്റി ആദിദേവ് കാണുന്നുണ്ടോ മോനെ? ആക്ടിവിറ്റി ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കിപ്പോ പറഞ്ഞ അതാന്ന്. അത് നമ്മള് ചെയ്തിട്ടില്ലായിരുന്നേ. Do you know when Mother's Day is celebrated? നമ്മൾ മദേഴ്സ് ഡേ ആയിട്ട് ഒരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. മദേഴ്സ് ഡേ മദേഴ്സ് ഡേ ഈ സെലിബ്രേറ്റ് മദേഴ്സ് ഡേ എന്നാ സെലിബ്രേറ്റ് ചെയ്യുന്ന അറിയാമോ? അവധി നമ്മുടെ സ്കൂൾ വെക്കേഷൻ ഉള്ള സമയത്താണ് മദേഴ്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. May second Sunday. Second Sunday of every May. എല്ലാ മെയ് മാസത്തിലെയും രണ്ടാമത്തെ സൺഡേയിലാണ് എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നത്, മദേഴ്സ് ഡേ. നിങ്ങൾക്ക് ഇപ്പൊ അമ്മയോട് പറഞ്ഞാ മതി, ഇപ്പൊ എഴുതണ്ട, നിങ്ങൾ കേട്ടോ, നിങ്ങളൊന്ന് പറഞ്ഞേ എന്നാന്ന് പറയണം. സെക്കൻഡ് സൺഡേ പറഞ്ഞേ. Second Sunday. Second Sunday of May ആണ് മദേഴ്സ് ഡേ സെലിബ്രേറ്റ്. ഓർത്തോണം, ഇപ്പൊ നിങ്ങൾക്ക് അത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഫാമിലി ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫാമിലി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂൺ. ഫാമിലി ഡേ മദേഴ്സ് ഡേ സെക്കൻഡ് സൺഡേ ഓഫ് മെയ്. പിന്നെ ഫാദേഴ്സ് ഡേ വന്നിട്ടുണ്ടോ? ഫാമിലി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ഓരോ വർഷം ഡേറ്റ് മാറി വരും. ഇപ്പൊ ഈ വർഷത്തെ ഡേറ്റ് പറയുമ്പോ 15 May ആണ് ഈ വർഷത്തെ ഫാമിലി ഡേ. ഈ വർഷത്തെ ഡേറ്റ് വരുന്ന ഫാമിലി ഡേയുടെ 15 May കേട്ടോ. ഏതാണ് 50? അത് ഓരോ വർഷം ഓരോ ഡേറ്റ് ആണ്. പക്ഷേ മദേഴ്സ് ഡേ വരുമ്പോ എല്ലാ വർഷവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നമ്മള് പിന്നെ മദേഴ്സ് ഡേ സെലിബ്രേറ്റ്. അതുപോലെ ഫാദേഴ്സ് ഡേ വരുമ്പം തേർഡ് സൺഡേ ഓഫ് ജൂൺ. ഫാദേഴ്സ് ഡേ എന്നാ തേർഡ് സൺഡേ എന്നാണ്. ആ ജൂൺ ഡേറ്റ് ഇങ്ങനെ മാറി മാറി ഫിക്സഡ് ഡേറ്റ് ഇല്ലേ, അതിനൊന്നും ഫിക്സഡ് ഡേറ്റ് ഇല്ല. അപ്പൊ നിങ്ങള് ഈ ആക്ടിവിറ്റി ഈ ടെക്സ്റ്റിനകത്തോട്ട് നിങ്ങൾ ഇവിടെ എഴുതി എടുക്കണം കേട്ടോ. ഈ വർഷത്തെ ഡേറ്റ് ആണ് എഴുതണ്ടേ. അതിൽ മദേഴ്സ് ഡേക്ക് മാത്രം നിങ്ങൾ ഡേറ്റ് എഴുതണ്ട, ആ സൺഡേ എഴുതിയാൽ മതി. സെക്കൻഡ് സൺഡേ ഓഫ് മെയ്. ഓക്കെ, ഇപ്പൊ എഴുതണ്ട, പറഞ്ഞു തന്നതേ ഉള്ളൂ.
നെക്സ്റ്റ് മിസ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ദീപി പറഞ്ഞിട്ടില്ലേ, അപ്പോഴേ ഷോ യുവർ പാം ഓൾ, ഷോ യുവർ പാം ഓൾ ഓഫ് യു, ഷോ യുവർ പാം. ആ ഇങ്ങനെ വാ ഒത്തി വിടുന്നു. ക്ലോസ് യുവർ മൗത്ത്. ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ്. പേര് പറയുന്നവര് മാത്രം ആൻസർ പറഞ്ഞാ മതി. ഓക്കെ ഓക്കെ. ദാറ്റ് റിമൂവ് ദി മോർണിംഗ് ടീച്ചർ. ഓക്കെ ഗുഡ് മോർണിംഗ് പറയില്ല. ക്ലാസ് തുടങ്ങി കേട്ടോ. ഫസ്റ്റ് വൺ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഉടനെ നൗ ഐ ആം ആസ്കിംഗ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഐ ആം ആസ്കിംഗ് അബ്ദേ 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 ലിസ്റ്റ് parents teach a dash habit. Abdel, Abdel listen, parents teach their children dash habits. Parents in the habits aanu makkale padipikkunnathu. Good habit. Okay, ongoda parne pole Abdel thorakka para answer habit. Say loudly. Abdel. ഒന്ന് ഉറക്കം പറ. Okay, 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 very good. Okay, next one. Next one, I am asking Ryan Divi. Divi, you want to say the answer. Parents, three or more children make a dash family. Parents, three or more children make a dash family. Three, അല്ലെങ്കിൽ കൂടുതൽ members ഉണ്ടെങ്കിൽ അത് എന്ത് ഫാമിലി ആയിരിക്കും? Next one, I am asking Aryan. Aryan, Aryan listen. Fathers or mothers, brother is called dash. Fathers or mothers, brother is called dash. ഫാദറിന്റെയോ മദറിന്റെ ബ്രദർ ഉണ്ടെങ്കിൽ ആരിന്റെ ഫാദേഴ്സ്. ഞാൻ പറയുന്ന കേക്കാം, ഫാദേഴ്സ് എന്ന് പറഞ്ഞ കേട്ടോ. ഓർ മദേഴ്സ് ബ്രദർ, ഫാദറിന്റെയോ മദറിനോ ബ്രദർ ഉണ്ടെങ്കിൽ ഡാഷ്, അത് ആര്യന്റെ ആരാണ്? ഇവിടെ നോക്കാൻ പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടും കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നത്? ഏത് തരത്തിലായിരിക്കണം അവരോട് ബിഹേവ് ചെയ്യേണ്ടത്? റെസ്പെക്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രൂ ഓർ ഫോൾസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആം ആസ്കിംഗ്, അല്ല ഇനി വൺ വൺ മോർ. നെക്സ്റ്റ് ഐ ആം ആസ്കിംഗ് ആദിദേ. ആദിദേ ലിസൺ, ഇൻ എ ഫാമിലി ദ വർക്ക് അറ്റ് ഹോം ഈസ് ഷെയർഡ് അമംഗ് ദ ഡാഷ് ഓഫ് ദ ഫാമിലി. ഇൻ എ ഫാമിലി ദ വർക്ക് അറ്റ് ഹോം ഈസ് ഷെയർഡ് അമംഗ് ദി ഡാഷ് ഓഫ് family. Okay, next I am asking Adit. Adit, this is true or false. Adit കേക്കുന്നുണ്ടോ മോനെ? Fathers or mothers, sister is called aunt. Fathers or mothers, sister is called aunt. True. ശരിയല്ല മിസ്സിനെ ഇങ്ങനെ കാണിക്കണം, ഫോൾസ് ആണ് ഇങ്ങനെ കാണിക്കണം. ഓക്കെ ഓക്കെ. കെൽവിന, കെൽവിന മിസ്സ് ജോയിന്റ് ഫാമിലി ഹാസ് ഫോർ മെമ്പേഴ്സ്. കെൽവിന, ജോയിന്റ് ഫാമിലി ഹാസ് ഫോർ മെമ്പേഴ്സ്, ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ്. യു ഷോ ലൈക്ക് ദിസ്, ഫോൾസ് ആണ് ഇങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് മീക്ക. Children should take care of one another. Children should take care of one another. Yes. Next, Gaudan.
Devadam, okay. Devadam, uncle or aunt's children are called cousins. Uncle or aunt's children are called cousins.
ഈ മോന്റെ പേര് എന്തുവാ? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് ബോയ്? കിരൺ. കിരൺ 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 ഓക്കെ. ഐ സിംഗ് ഫോർ മെനി. ഐ സിംഗ് ഫോർ ആൻ ഹാഫ് അവർ. ഐ നീഡ് എ ലോട്ട് ഓഫ് ഡു യു നോ വേർ ഐ ഗെറ്റ് മൈ എനർജി ഫ്രം? യെസ് യു ജസ്റ്റ് ഇറ്റ് കറക്ട്ലി ഫേസ് ഫ്രം ദ ഫുഡ് ദാറ്റ് വി ഈറ്റ്. കിരൺ പറയുക, ഞാൻ എന്നും അരമണിക്കൂറിൽ കൂടുതൽ നീന്തും. നീന്താൻ അറിയാമോ ആർക്കെങ്കിലും? നീന്താൻ അറിയാമോ? ഞാൻ അറിയാമോ? പിന്നെ ദേവനാരൻ അറിയാമോ? സ്കൂള് തുറന്നു വരുമ്പോ എന്നെ അറിയാനെ, സ്കൂള് തുറന്നു വരുമ്പോ ഞാൻ നീന്തി കാണിച്ചിട്ടേ ഇങ്ങോട്ട് കേട്ടതുള്ളൂ. എന്നെ നീന്തി കാണിക്കണം, പമ്പയാറ്റി കൊണ്ടുപോയി എന്നെ നീന്തി കാണിക്കണം റയാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ നീന്താൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണം? നീന്തൽ നല്ല കയ്യും കാലും ഒക്കെ ഇങ്ങനെ പൊക്കി നീന്തണം. നമുക്ക് ആരോഗ്യം വേണം, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നീന്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആ ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം എന്നാ കിരൺ പറയുന്നേ? കിരൺ എവിടെ നിന്ന്? അല്ല, ഫുഡ് നല്ലതായിട്ട് കഴിക്കുന്നതാണ് കിരണിന് നീന്താൻ ആരോഗ്യം കിട്ടിയത്. ഓക്കെ, we need energy to work, think and play. Food also helps to be strong. So, food നല്ല പോലെ ആഹാരം കഴിച്ചാലേ കുഞ്ഞുങ്ങൾ എന്തോ പറ്റത്തുള്ളൂ, വളരണം. ആയുസ് വേണം, കുട്ടികൾ നല്ല ആക്റ്റീവ് ആയിട്ട്. ഉറക്കം തോന്നി പിള്ളേരെ ആർക്കെങ്കിലും ഇഷ്ടമാണോ? നല്ല എനർജി, എന്ത് ചോദിച്ചാലും നല്ല എനർജി. അതിന്റെ ഇടയ്ക്ക് മിസ്സൊരു കാര്യം, റീന കേക്കുന്നുണ്ടോ? റീന കേക്കുന്നുണ്ടോ മിസ് പറയുന്നത്? മോടെ നോട്ട്ബുക്സ് എല്ലാം ഇവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റാൻഡേർഡുകാരുടെ എല്ലാ നോട്ട്ബുക്സും ബുക്ക് കൊണ്ടു വെക്കാത്തത് എന്തു എഴുതിയേക്കൊന്ന് നോക്കുന്നായോ? എനർജി ജോലി ചെയ്യാൻ നമുക്ക് എനർജി വേണം, ചിന്തിക്കണം, നമുക്ക് ബുദ്ധി ഉണ്ടാവണം, നല്ല ചിന്താശേഷി വേണം. നമുക്ക് ആരോഗ്യമുള്ള കുട്ടികളിലെ നല്ല ചിന്താശേഷി, ചിന്തിക്കാനൊക്കെ ഉള്ള കഴിവ്. അതുപോലെ നിങ്ങൾക്ക് കളിക്കാൻ നല്ല ആരോഗ്യം ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കഴിക്കണം എന്നാ പറഞ്ഞേ? ഫുഡ് കഴിക്കണം. ദേവനാരായണൻ, ദേവനാരായണന്റെ വിശക്കുന്നുണ്ട്, കൈ രണ്ടും കടിച്ചു കുറച്ചോണ്ടിരിക്കുന്നത്. ആര്യൻ ഇവിടെ ശ്രദ്ധിച്ചേ? ആര്യൻ ചെവിക്കകത്ത് കൈയിട്ട് പെരുത്ത് വായി വെച്ചോണ്ടിരിക്കുക, ഇവിടോട്ട് ശ്രദ്ധിച്ചിരിക്കും. നമുക്ക് എവിടെയൊക്കെയാ ഫുഡ് കിട്ടുന്നത്? എങ്ങനെയൊക്കെയാ ഫുഡ് കിട്ടുന്നത്? പാല്, മുട്ട ഇവയൊക്കെ നമുക്ക് എങ്ങനെ കിട്ടും? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ് നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് നമ്മള് പച്ചക്കറി, നമ്മള് ഉരുളക്കിഴങ്ങ് നമ്മള് കഴിക്കും, തക്കാളി കഴിക്കും, പച്ചമുളക് കഴിക്കും, വെണ്ടയ്ക്ക കഴിക്കും, അതുപോലെ ബീറ്റ്റൂട്ട്, ചീര, ഇതെല്ലാം നമുക്ക് എവിടുന്നാ കിട്ടുന്നേ? ഇതെല്ലാം അതുപോലെ ചക്ക, മാങ്ങ, പഴം, ഇതെല്ലാം നമുക്ക് പ്ലാന്റ്സ് ആ തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട, ഇറച്ചി, പാല, ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നേ? അപ്ഡേൽ അൺമ്യൂട്ട് ചെയ്താണ്. ആ അപ്ഡേൽ അവിടെ ഓരോ പരിപാടിയും ചെയ്തോണ്ടിരിക്കുക, ശ്രദ്ധിക്കാനുള്ളതിനെ.
അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് തോന്നി പ്ലാന്റ്സ് അടുത്ത ആനിമൽസ്. അപ്പൊ മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് വി ഗെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ പറയണ്ടേ? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സ് നമുക്ക് കഴിക്കാനുള്ള മെയിൻ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ്. സോഴ്സ് ഓഫ് ഫുഡ് ഇവിടെ പറഞ്ഞേക്കുന്നത് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ഫുഡുകളാണ് കിട്ടുന്നത്. പ്ലാന്റ്സ് നമുക്ക് വെജിറ്റബിൾസ് തരുന്നുണ്ട്, പൾസസ് തരുന്നുണ്ട്, നട്സ് തരുന്നുണ്ട്, ഗ്രെയിൻസ് തരുന്നുണ്ട്, പച്ചക്കറികളെ, ഫ്രൂട്ട്സ്, ധാന്യവർഗങ്ങളെ, പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള പോഷകരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നേ? പച്ചക്കറി പ്ലാന്റ്സ് ആണ് വരുന്നത്. പച്ചക്കറി ഒക്കെ ഗ്രെയിൻസ് ഒക്കെ കിട്ടുന്ന എവിടുന്ന? പ്ലാന്റ്സിൽ നിന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ എക്സാമ്പിൾ ഫ്രൂട്ട്സിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞേ. ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഇഷ്ടമുള്ള ഫ്രൂട്ട്സിന്റെ പേര് പറ. ആപ്പിൾ എന്ന് പറയണ്ട, എങ്ങനെയാണോ പറയണ്ടേ ഒരു ഫ്രൂട്ട്സിന്റെ പേര് പറയാൻ പറയുമ്പോ എ പി പി എൽ ഇ ആപ്പിൾ എന്നാണോ? അതെ, നമ്മള് കൊച്ചു അതൊക്കെ കഴിഞ്ഞു, ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഫ്രൂട്ട്സിന്റെ പേര് പറഞ്ഞു. ഗൗതം പറ മോനെ, കെൽവിനെ എവിടെ എന്തോ എടുക്കുക? കെൽവിനെ ആ കയ്യും കൊണ്ട് എന്തൊക്കെ അവിടെ കാണിക്കുന്നേ? ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, റംബൂട്ടാൻ ഉണ്ട്, പിന്നെന്തോ ഉണ്ട്, പ്ലാന്റ്സ് തരുന്ന ഫ്രൂട്ട്സ് ആ. ഈ ഫ്രൂട്ട്സിന് മധുരമാണോ കയ്പ്പാണോ ഉള്ളത്? ഫ്രൂട്ട്സിനൊക്കെ ഫ്രൂട്ട്സ് എല്ലാം നല്ല വെജിറ്റബിൾസിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. വെജിറ്റബിൾസിന്റെ കുറച്ച് പേര് പറഞ്ഞു. ആ പറഞ്ഞു ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടാണ് വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക, ടൊമാറ്റോ, 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 തക്കാളി, തക്കാളി, പൊട്ടാറ്റോ, ക്യാരറ്റ് തന്നെ നമ്മള് പറയുന്നത്. ബീൻസ്, പയറും പിന്നെ പമ്പിനില്ലേ നമ്മുടെ ടൈം തയ്യാറാവുന്നു. ബാക്കിയുള്ളത് മിസ് മിസ് വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ബാക്കിയുള്ളതിന്റെ വീഡിയോ സെൻഡ് ചെയ്യാം. പിന്നെ ഇപ്പൊ തന്നെ പിപിക്കുള്ള ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് വരും. ഇപ്പം തന്നെ ഒരു 10 മിനിറ്റ് സമയം മതി. ആര് ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, തന്നെ ആ ക്വസ്റ്റ്യൻ നല്ല കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക, ആൻസർ എഴുതുക. മിസ്സിന്റെ പേഴ്സണൽ നമ്പർ ആരും ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യില്ലേ, മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. അതുപോലെ എല്ലാരും നന്നായിട്ട് പഠിച്ച് വൃത്തിയായിട്ട് വേണം.